ഐ എം ബി എസിന്റെ 988-ാമത് ദിന മലയാള വിഭാഗ വെബിനാർ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് വെബിനാറിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ കെ എസ് പ്രസാദ് ആണ്. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടീവ് ഹോമിയോപ്പതി എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം ഇടതടവില്ലാതെ നടത്തിവരുന്ന വെബിനാറുകളിൽ 988-ാമത് ദിനമാണിന്ന്. അതായത് ഇനി വെറും 12 ദിനങ്ങൾ മാത്രമാണ് നമ്മൾ സഹസ്ര ദിനത്തിലേക്കുള്ള യാത്രയിൽ. തീർച്ചയായും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലോട്ട് തന്നെയാണ് നമ്മുടെ വെബിനാർ സെഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെബിനാറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിനമാണിന്ന്. നമ്മുടെ യു എയിലെ ഹോമിയോപ്പതിയുടെ സാധ്യതകളും എങ്ങനെയാണ് ഭാവിയിൽ ഹോമിയോപ്പതി മറ്റ് രാജ്യങ്ങളിൽ വികസിപ്പിച്ചെടുക്കാവുന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് യു എയിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടിയ ഈ പ്രസന്റേഷനുകൾ. തീർച്ചയായും ഹോമിയോപ്പതി വളരുകയാണ്, നമ്മളുടെ 1-ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിലോട്ടുള്ള യാത്രയിലാണ് നാം എല്ലാവരും. നമുക്കറിയാം അതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി തിരുവനന്തപുരത്ത് ഗ്രാൻഡ് ഹയത്ത് റീഗൻസിയിൽ അടുത്ത June 1 ഒരു വലിയ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഗമത്തിൽ നമ്മൾ ശാസ്ത്രീയ സെമിനാറുകൾ 10 പേപ്പറുകളാണ് ഡോക്ടർമാർ പ്രസന്റ് ചെയ്യുന്നത്. ഹോമിയോപ്പതി സ്നേഹികളുമുണ്ട് ആ കൂട്ടത്തിൽ. അതുകൂടാതെ ഹോമിയോപ്പതി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് സ്റ്റുഡൻസിൽ നിന്നും 5 പേപ്പറുകളും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ നമ്മളുടെ ഗവർണർ അവറുകളായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. തദവസരത്തിൽ മന്ത്രിമാരും MLA മാരും അങ്ങനെ പലരും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മോടൊപ്പം എത്തുന്ന മറ്റൊരു അതിഥി തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അവിടുത്തെ MLA മാർ 2-3 പേർ എത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായും അത് അവർ വരുന്നത് നമ്മളുടെ 3-ാമത്തെ സെഷനായ ഹിന്ദിക്ക് ശേഷം നാം മലയാളത്തിലോട്ട് കടക്കുകയാണ്. ഈ വെബിനാറുകളിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, നമ്മളുടെ സെഷനിൽ നമ്മൾ 30 കുട്ടികളെ ദത്തെടുക്കുന്നത് പോലെ 30 കുട്ടികൾക്ക് സൗജന്യ പ്രവേശനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നമുക്കൊരു ഒരാൾക്ക് പ്രവേശനത്തിന് 3000 രൂപയോളം ചെലവാകുന്ന സ്ഥാനത്ത് നമ്മൾ 30 വിദ്യാർത്ഥികളെ അവിടെ 15 കോളേജിൽ നിന്നായിട്ട് സൗത്ത് ഇന്ത്യയിലുള്ള കോളേജുകളിലെ 2 കുട്ടികളെ വീതം പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റിയ നട്ടലുള്ള ഡോക്ടർമാർ ഹോമിയോപ്പതിയിലുണ്ട് എന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ IFBH ഏറ്റെടുക്കുകയാണ്. ഈ വിദ്യാർത്ഥികളാണ് ഭാവിയിൽ ഹോമിയോപ്പതി വളർത്തേണ്ടതും അവരാണ് ഭാവിയിൽ ഹോമിയോപ്പതി നിലനിർത്തുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടതും. തീർച്ചയായും അവരെ വളർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാന യജ്ഞവും ഹോമിയോപ്പതി പോപ്പുലറൈസ് ചെയ്യാൻ ഏറ്റവും പ്രധാനം നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണ്. അത് തന്നെയാണ് IFBH പ്രാഥമിക ലക്ഷ്യവും ഹോമിയോപ്പതി സാധാരണക്കാരിൽ എത്തിക്കുന്നതിനുള്ള അത് തുടർന്ന് അവന് കിട്ടാനുള്ള സാധ്യതകൾ ഉറപ്പുവരുത്തുക. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ മേഖലയിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാം ഇടപെടുന്നതും നമ്മളുടെ ഇടപെടലുകൾ ഹോമിയോപ്പതിക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അതിഥിയിലോട്ട് പോവുകയാണ്. നമ്മുടെ IFBH നെടുന്തൂണായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ KS പ്രസാദ് എന്ന ഈ പറവൂറുകാരനായ ഡോക്ടർ. അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് ഹോമിയോപ്പതിയെ വേണ്ടി ബാധിക്കുന്നത്. നമുക്കറിയാം മറ്റൊരു സംഘടനയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ IFBH പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ തന്നെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ വരെ ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കിക്കോ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ ആർജവം കാട്ടിയ ഒരു വ്യക്തിത്വമാണ്. അതായത് ഹോമിയോപ്പതിക്ക് വേണ്ടി ഞാൻ എൻ്റെ മുഴുവൻ കഴിവുകളും ഏത് എവിടെ അവസരം കിട്ടിയാലും ഉപയോഗിക്കും, അതിന് പ്രയോഗിക്കും, അതിന് എനിക്ക് മറ്റൊന്നും പ്രശ്നമില്ല എന്ന് തുറന്നു പറഞ്ഞ ഒരു ഡോക്ടറാണ് KS പ്രസാദ്. അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങൾ പലതും നമ്മുടെ വേദിയിൽ കേട്ടിട്ട് നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. ഇത്ര മിനിറ്റിനകം നിങ്ങളുടെ രോഗം മാറ്റും, ഇത്ര മണിക്കൂറിനകം ഞാൻ ഇത് മാറ്റും, ഇത്ര ദിവസത്തിനകം മാറ്റും എന്ന് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന വളരെ ചുരുക്കം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ KS പ്രസാദ്. അദ്ദേഹം പറവൂർ നോർത്ത് പറവൂരില് ഹോമിയോ സെന്റർ എന്ന സ്ഥാപനം കഴിഞ്ഞ 35 വർഷത്തിലധികമായി നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശം നമുക്ക് തരികയുണ്ടായി. അതുപോലെ തന്നെ IFBH തരുന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ ഈ 35-ാമത്തെ വർഷത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന പ്രോജക്റ്റ് കുറേ ഹോം ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കാവുന്ന ഒരു വാഗ്ദാനമാണ്. ഇത്രയൊക്കെ ആർജവം കാണിക്കുന്ന ഈ ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ അദ്ദേഹത്തിന്റെ ഈ മൂത്രാശയക്കല്ലിലെയും അതുപോലെ തന്നെ
കിഡ്നിയിലെ കല്ലുകളെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിനായി അദ്ദേഹത്തിന്റെ ചികിത്സാ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി സ്വാഗതം ഡോക്ടർ പ്രസാദ് വേദിയിലോട്ട്. സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടോ? ഇല്ല. ആദ്യമായി എനിക്ക് വേദി ഒരുക്കി തന്ന ഞങ്ങൾ പ്ലാറ്റ്ഫോം മാത്രമാണ് കേട്ടോ, ഇവിടെ വന്ന് ആർക്കും സംസാരിക്കാം. പ്ലാറ്റ്ഫോം ഫോർ ഓൾ. ഓൾ താങ്ക് യു ഡോക്ടർ. ഏതായാലും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഐ എഫ് പി എച്ചിനോട് 1000 കടപ്പാട്. പ്രത്യേകിച്ച് ഞാൻ ഈ സബ്ജക്ട് അവതരിപ്പിക്കുമ്പോൾ ഗുരുവന്ദനായ ചേട്ടു സാറിന് മുമ്പിൽ ഞാൻ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഭയം ആദ്യം എന്നെ അവതരിപ്പിക്കുന്നു. ഇല്ല സാറേ, നോക്കാം. കേക്കട്ടെ എന്റെ മക്കളുടെ അറിവ് ഞാൻ അറിയട്ടെ. താങ്ക് യു സാറേ. ഇനി വെറും 12 ദിവസം മാത്രം ഹോമിയോപ്പതിയുടെ ചരിത്രം സ്വർണ ലിപികളാൽ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നു. ഐ എഫ് പി എച്ച് നടത്തി വരുന്ന 1000 ദിന സെമിനാർ ഒരു ദിവസം പോലും മുടങ്ങാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഹിന്ദിയിൽ തുടങ്ങി വരുന്നു. June 1st തിരുവനന്തപുരത്ത് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടക്കുന്ന പ്രൗഢ ഗംഭീരമായ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട ഗവർണർ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് എന്നീ വലിയ നിരകൾ അണിനിരക്കുന്നു. ഗിന്നസ് ബുക്കിൽ കയറുവാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നു എന്നാണ് എന്റെ അറിവ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ എന്റെയും ഗുരുനാഥനായ ഡോക്ടർ ഇസ്മിൽ സേഠ് സാർ, മിസ്റ്റർ ഫിറോസ്, ഡോക്ടർ ദാനേഷ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ബാബു റോയ്, ഡോക്ടർ ഹിയ, ഡോക്ടർ ഷാജി കൊടിയ എന്നെ വലിയ വലിയ നിര ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയാം. ഏതായാലും ഇവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ ക്ലാസ് തുടങ്ങട്ടെ. അതായത് ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 35 വർഷക്കാലമായി ഹോമിയോപ്പതി ചികിത്സയിൽ ഞാൻ തുടർന്നു വരുന്നു. ഒരു ഹോമിയോപ്പതി ഡോക്ടർ സ്പെഷ്യലൈസേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് നമ്മളെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ചില സ്ഥലത്ത് ഞാൻ കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആണ്, ചില സമയത്ത് ഞാൻ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്, ചില സമയത്ത് ഞാൻ മൈഗ്രെയിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അത് ജനം തീരുമാനിക്കട്ടെ. സബ്ജക്ട് എന്തായാലും നമ്മുടെ മെഡിസിൻ ഒന്നാണ്, നമ്മൾ അവസാനം എത്തുന്നത് ഒരു മെഡിസിനിലേക്കാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമായി സബ്ജക്റ്റിൽ കിടക്കാം. രോഗം ഏതായാലും ലക്ഷണങ്ങളൊക്കെ ആസ്പദമാക്കിയായിട്ടാണ് ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്നത്. ഹോമിയോപ്പതിയുടെ ആർട്ടാണ്. അതിൽ ഒരു ട്രാക്കിൽ വീണു കഴിഞ്ഞാൽ ഹോമിയോപ്പതി നമുക്ക് ഓരോരുത്തർക്കും ആവേശം നൽകും. ഈ ആവേശമാണ് എന്റെ പ്രാക്ടീസിൽ എനിക്ക് ഈ വേദിയിൽ വരാൻ അവസരം കിട്ടിയത്. ആദ്യമായി ഇത്രയും ചാൻസ് ഉള്ള, ഇത്രയും പൊസിഷൻ കീപ്പ് ചെയ്യാവുന്ന ഒരു സയൻസ് വേറെ ഒന്നുമില്ല. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വൈദ്യശാസ്ത്രം എന്ന് പറയപ്പെടുന്ന ഈ കൊച്ചുകുട്ടി ഹോമിയോപ്പതി ഇത്രയും മുന്നിലെത്തുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ നമ്പർ 1 തീർക്കും. ഇനി എന്റെ അനുഭവം പറയാം. ആദ്യം ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് വളരെ കുറവായിരിക്കാം. ഒരു അനുഭവം തന്നെ പറയാം, ഒന്ന് തുടങ്ങാം. ഞാൻ 2nd ഹോമിയോപ്പതി കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1992 ഒരു വിവാഹ ചടങ്ങിൽ പോയി. അവിടെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്ത് പഠിക്കുന്നു, അപ്പൊ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, അപ്പൊ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലാണെന്ന് പറയാൻ കുറച്ച് മടി തോന്നിയിരുന്നു. അങ്ങനെ അതൊന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു തന്നെ ഹോമിയോ മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞപ്പോ കൂടെ നിന്ന ആൾക്കാരൊക്കെ നമ്മളിത് മാറിപ്പോയി ഹോമിയോപ്പതി കോളേജുകൾ. അതായത് 1990
നമ്മുടെ ജീവിത മാർഗം ഹോമിയോപ്പതി ആക്കി എടുക്കാൻ അവസരം തന്നത് ഏത് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത് ഇപ്പോൾ നമുക്ക് തോന്നും. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾക്ക് ഏത് ഡിസീസിനെ പറ്റി പറഞ്ഞാലും, എയ്ഡ്സിനൊഴികെ എനിക്ക് ഏത് ഡിസീസിനെ പറ്റി പറഞ്ഞാലും എൻ്റെ അടുത്ത് ആയിരക്കണക്കിന് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് ആണ് എന്നെ ഈ വേദിയിൽ നിങ്ങൾ എത്തിച്ചത്. ഇനി അഗൈൻ ഇസ്മയിൽ സാഹബ് സാറിന് മുമ്പിൽ അഗൈൻ നമിച്ചുകൊണ്ട് തകട്ടെ. ഇനി കിഡ്നി സ്റ്റോണിലേക്ക് കിടക്കാം. എന്താണ് കിഡ്നി? കിഡ്നി എന്ന് പറഞ്ഞത് 10 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും 140 ഗ്രാം തൂക്കമുള്ള ഒരു അവയവമാണ് കിഡ്നി. നമുക്ക് ഒരു മനുഷ്യന് 2 കിഡ്നികളാണ് ഉള്ളത്. ഒരു കിഡ്നിക്ക് 10 ലക്ഷം അരിപ്പകളുണ്ട്. ഒരു കിഡ്നിക്ക് 10 ലക്ഷം അരിപ്പകളുണ്ട്. ഒരു അരിപ്പ അത് നെഫ്രോൺസ്. ഒരു നെഫ്രോൺസിന്റെ നീളം എന്ന് പറയുന്നത് 2.5 മുതൽ 3 സെന്റിമീറ്റർ വരെയാണ്. ഒരു നെഫ്രോൺസിന്റെ നീളം 2.5 തൊടി 3 സെന്റിമീറ്റർ. അപ്പൊ 10 ലക്ഷം അരിപ്പകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ നീളമുള്ള ഈ നെഫ്രോൺസ് ഈ ചെറിയ കിഡ്നിയിൽ പാക്ക് ചെയ്ത് വെച്ചാക്കിയാണ്. 30 കിലോമീറ്റർ നീളമുള്ള നൂലല്ല, നമ്മളുടെ അടുത്ത് ഒരു 5 മീറ്റർ തുണി നൂല് തന്നിട്ട് ഒരു മണിക്കൂർ തന്നിട്ട് രണ്ടാമത് വിൽക്കാൻ കഴിയുമ്പോൾ കെട്ടുപണിഞ്ഞു പോകും. അപ്പോഴാണ് 30 കിലോമീറ്റർ നീളമുള്ള ഈ നെഫ്രോൺസ് ഒരു കിഡ്നിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര സെൻസിറ്റീവ് ഓർഗൻ ആണ് കിഡ്നി. കിഡ്നി എന്ന് പറയുന്നത് മകനെ പോലെയാണ്, മക്കളെ പോലെയാണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്. പക്ഷെ ലിവർ അമ്മയെ പോലെയാണ്, എന്ത് സഹിക്കും. അപ്പോൾ നമ്മൾ കിഡ്നി വന്ന് ചികിത്സിക്കുമ്പോൾ വളരെ കരുതലോടെ വേണം ചികിത്സിക്കാൻ. അപ്പൊ നമുക്ക് ഒരു കിഡ്നി ഒരു ദിവസം 1 മിനിറ്റിൽ 1 ml മൂത്രം എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ 1 മണിക്കൂറിൽ 60 ml. അപ്പൊ 24 മണിക്കൂർ ആകുമ്പോൾ ഏകദേശം 1.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വരെ മൂത്രമാണ്, യൂറിൻ ആണ് ഈ കിഡ്നി നമുക്ക് പുറന്തള്ളുന്നത്. അതിശയമെന്ന് പറയട്ടെ, ഒരു കിഡ്നി 1 മണിക്കൂറിൽ 7 ലിറ്റർ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അപ്പൊ 24 മണിക്കൂറിലാകുമ്പോൾ 120, 80 മണിക്ക് 200 ലിറ്റർ വരെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് നമ്മുടെ കിഡ്നി. അതാണ് കിഡ്നി എന്ന് പറയുന്നത്. ഇനി കിഡ്നിക്ക് സ്റ്റോണിന് നമുക്ക് മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത ശേഷം മാത്രമേ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാവൂ. അണ്ടർലൈൻ. കാരണം ഓരോ കിഡ്നിയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ മരുന്നുകൾ മാറി മാറി വരും. ഒരു കിഡ്നിയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് മാറി മാറി, ഇടതുവശത്തെ കിഡ്നിയുടെ സ്റ്റോണിന്റെ മെഡിസിൻ അല്ല വലതുവശത്ത്, വലതുവശത്തെ മെഡിസിൻ അല്ല ഇടതുവശത്ത്, മാറി മാറി വരും. ട്യൂബിലാണെങ്കിൽ ഒരു മെഡിസിൻ, കിഡ്നിയിലാണെങ്കിൽ വേറെ മെഡിസിൻ, ബ്ലാഡറിലാണെങ്കിൽ വേറെ മെഡിസിൻ. അപ്പോ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന കിഡ്നിയോട് റിനൽ സ്റ്റോൺ വരുന്ന പേഷ്യന്റിനോട് ആദ്യം പറയേണ്ടത് സ്കാൻ ചെയ്യലാണ്. നമ്മൾ എല്ലാവരും ഈ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ബെർബറിസ് വൾഗാരിസ് ആണ്, അത് സംശയമില്ല. എന്തുകൊണ്ടാണ് ബെർബറിസ് വൾഗാരിസ് ഇൻഡിക്കേറ്റർ റെമഡി ആയിട്ട് വരുന്നത് എന്ന് പറയാമോ? അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാമോ? ആൻസർ സിമ്പിൾ. ബെർബറിസ് വൾഗാരിസിന്റെ മെയിൻ ഇൻഡിക്കേഷൻ അവേർഷൻ ടു വാട്ടർ. വെള്ളം കുടിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. വെള്ളം കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇടുന്നുണ്ടാവും, യൂറിൻ എക്സ്ക്രീഷൻ കുറയും. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാതെ വരുമ്പോൾ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സയൻസ് അത്ര സയന്റിഫിക് ആണ്, ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അവേർഷൻ ടു വാട്ടർ ആണ്, അതുകൊണ്ട് മാത്രമാണ് കിഡ്നി സ്റ്റോണിന് ബെർബറിസ് വൾഗാരിസ് ഇറങ്ങി വരുന്നത്. ഇനി നമ്മൾക്ക് കിഡ്നി സ്റ്റോണിനെ രണ്ടായിട്ട് തിരിക്കാം, റൈറ്റ് സൈഡ് റെമഡി, ലെഫ്റ്റ് സൈഡ് റെമഡി. ഈ റൈറ്റ് സൈഡ് റെമഡി എന്ന് പറയുമ്പോൾ സാധാരണ ഇനി ആർക്കെങ്കിലും ഡോക്ടർമാർക്ക് കുഞ്ഞു ഡോക്ടർ സീനിയർ ഡോക്ടർമാർക്ക് അല്ലെ ജൂനിയേഴ്സിനാണ്, ഇനി ആർക്കെങ്കിലും പേന എടുക്കണമെങ്കിൽ ഞാൻ സ്ലോവിലാക്കാം. റൈറ്റ് സൈഡ് റെമഡി നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് കിഡ്നി സ്റ്റോൺ വരുന്നത് ലൈക്കപ്പോഡിയം, നെക്സോമിക്ക, സൽസപ്പല്ല, ഒസിയങ്കാൻ അല്ലേ. അപ്പൊ ഒസിയങ്കാൻ എന്ന് പറയുമ്പോൾ ഒസിയങ്കാൻ മറ്റേ തുളസി, തുളസി റൈറ്റ് സൈഡ് റെമഡിയാണ്. പക്ഷെ തുളസിയുടെ ഒസിയങ്കാൻ്റെ കിഡ്നിയിലും ട്യൂബിലും ബ്ലാഡറിലും ഒസിയങ്കാൻ്റെ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവും. ലിഥിയം കാർബൺ ആണെന്നുണ്ടെങ്കിൽ യൂറിൻ ടെറിബിഡായിരിക്കും, സ്കാൻഡി ആയിരിക്കും. സർസപ്പറിലെ ആകുമ്പോൾ പിന്നെയും കഥം മാറി, ഗ്രാവൽ സ്റ്റോൺസ് ആയിരിക്കും, പെയിൻഫുൾ യൂറിനേഷൻ ആയിരിക്കും, ടോളിക് ഉണ്ടാവും, സെയിം ആസ് ബെർബറിസ് വൾഗാരിസ്, അതായത് എക്സ്റ്റെൻഡിങ് ടു നീ.
അത് ബെർബിൽസ് വൾഗാരിസ് റൈറ്റ് ആണെങ്കിൽ മറ്റേ ലെഫ്റ്റ് ആണ്, അത് നമ്മുടെ തൈലേക്ക് ആ പെയിൻ എക്സ്റ്റെൻഡിയേറ്റ് ചെയ്യും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇത് കിഡ്നി സ്റ്റോണിന് ആദ്യം ഡയഗ്നോസ് ചെയ്യാൻ അത് മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിംറ്റോം. പിന്നെ സർസാപ്പലയുടെ യൂറിൻ എപ്പോഴും ഫീബിൾ ആൻഡ് തിൻ ആയിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡ് റെമഡി. ലെഫ്റ്റ് സൈഡിൽ പ്രധാനമായിട്ട് വരുന്നത് ടബാക്കം, ബെറിബറിസ് വൾഗാരിസ്, പെരേര ബ്രേവ. അപ്പൊ ടബാക്കത്തിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാല് സിവിയർ സ്വെറ്റിംഗ് ഉണ്ടാവും, ഒമിറ്റിംഗ് ഉണ്ടാവും, തളർക്കും ഉണ്ടാവും. ഇതേ സിംറ്റം ഒമിറ്റിംഗ് പെരേര ബ്രേവക്കും വരാം. പക്ഷെ ടബാക്കത്തിന്റെ ഒമിറ്റിംഗും സർക്കുലേഷൻ വെച്ചാല് നമ്മളൊരു എന്താ പറയാ, പുകല കടിച്ചാൽ ഉണ്ടാവുന്ന അനുഭവമായിരിക്കും, ഫോളോഡ് ആ പെയിനോട് ഫോളോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പെരേര ബ്രേവയും ടബാക്കും തമ്മിൽ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇനി പെരേര ബ്രേവയുടെ സിംറ്റംസ് എന്താണ്? യൂറിൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിരിക്കും. അത് കാന്താരിസ്റ്റും അങ്ങനെ തന്നെയാണ്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിരിക്കും. യൂറിൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്താൽ മാത്രമേ പെരേര ബ്രേവയിലെ ഇതിൽ യൂറിൻ പുറത്തേക്ക് പോകുള്ളൂ. രോഗി പെയിൻ കൊണ്ട് തല മുട്ട് കുത്തി തല നിലത്ത് ടച്ച് ചെയ്യും, സിവിയർ വൊമിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സംശയം വേണ്ട, പെരേര ബ്രേവ കൊടുത്താൽ മതി. ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടും ആ ചെറിയ സിംപ്റ്റത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് മാറ്റി കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ അതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് അറിയേണ്ടത് സൈസ് ഓഫ് ദ സ്റ്റോൺ ആണ്. അതായത് നമ്മൾ യൂറിറ്ററിന് 5 mm വരെ സൈസ് ട്യൂബിന് ഡയമീറ്റർ ഉള്ളൂ. അപ്പൊ നമുക്ക് 5 mm 6 mm വരെ നമ്മൾക്ക് സ്ട്രീറ്റ് ചെയ്ത് പുറത്തെടുക്കാൻ എളുപ്പമാണ്. അതിന് മുകളിലാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ വലിയ സ്റ്റോണും നമുക്ക് മാറ്റാം, അത് ഞാൻ പിന്നെ വരാം. പിന്നെ രണ്ടാമത് ലെഫ്റ്റ് സൈഡ്, ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞെടുക്കുന്നത് റൈറ്റ് സൈഡ് യൂറിറ്ററിലാണെങ്കിൽ ഒരു മെഡിസിൻ, ലെഫ്റ്റ് സൈഡ് യൂറിറ്ററിലാണെങ്കിൽ മറ്റൊരു മെഡിസിൻ. റൈറ്റ് സൈഡ് യൂറിറ്ററിലാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് ജൂനിപ്പർ ആണ്. റൈറ്റ് സൈഡ് യൂറിറ്ററിൽ ജൂനിപ്പർ, അതായത് കിഡ്നിയിൽ നിന്ന് സ്റ്റോൺ ഇറങ്ങി ട്യൂബിലേക്ക് വരും, അവിടെ ജൂനിപ്പർ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. അത് 3x അല്ലെങ്കിൽ ടിഞ്ചറ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് താഴ്ത്തു കൊണ്ടുവരാൻ പറ്റും. അതേസമയത്ത് റൈറ്റ് സൈഡിലെ യൂറിറ്ററിലാണ് വരണമെന്നുണ്ടെങ്കിൽ, അല്ല ലെഫ്റ്റ് സൈഡിലെ യൂറിറ്ററിലാണെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ അത് സോളിഡ് ആകണം. സോളിഡ് ആക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ കട്ട്, ഇപ്പം മാറ്റി തരാം, പിറ്റേ ദിവസം മാറിത്തരാന്നും പറഞ്ഞ് നമുക്ക് മെഡിസിൻ കൊടുത്താൽ പിറ്റേ ദിവസം 5 mm 6 mm ആണെങ്കിൽ പിറ്റേ ദിവസം പേഷ്യന്റ് കയ്യിൽ കൊണ്ടുത്തരും. പക്ഷെ ഇതൊരു നമ്മൾ സ്കാൻ ചെയ്യാതെയാണെങ്കിൽ നമ്മൾ ബെർബറീസും അതും കാന്താരിസും ഒക്കെ വെച്ചിട്ടിരിക്കും. പക്ഷെ ഈ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സൈസ് ചെറുതാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിന് ചാടിക്കാം. അപ്പൊ സോളിഡ് ആക് ഇസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി, നോ ഡൗട്ട്. അത് ലെഫ്റ്റ് സൈഡിലെ യൂറിറ്ററിലായിരിക്കണം. പിന്നെ റൈറ്റ് സൈഡിൽ ഒസിയം ഗാനിന്റെ പ്രത്യേകത റൈറ്റ് സൈഡാണ്. പക്ഷെ റൈറ്റ് സൈഡിൽ ഒസിയം ഗാൻ ആദ്യം പറഞ്ഞു കിഡ്നിയിലുണ്ടാവും, യൂറിറ്ററിലുണ്ടാവും, ബ്ലാഡറിലും വരും. പക്ഷെ ആ അത് വരുന്ന പെയിൻ എന്ന് വെച്ചാൽ റെഡ് സാൻഡ് യൂറിൻ ആയിരിക്കും, ചുവന്ന കളറിലായിരിക്കും അധികം വരുന്നത്. പെയിൻ സിമിലർ ആയിരിക്കും. രണ്ട് സൈഡിലും വരികയാണെങ്കിൽ മെഡിസിൻ പിന്നെ മാറി പെരേര ബ്രേവ 3x. ഈ പെരേര ബ്രേവ 3x മുതിര കഴുകി വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. അതൊക്കെ ഓരോ അനുഭവങ്ങൾ കൊണ്ട് വരണതാണ്. പെരേര ബ്രേവ രണ്ട് സൈഡില് പെയിനൊക്കെ ആദ്യം പറഞ്ഞു, പെയിനും അതിന്റെ സിവിയറിറ്റിയും കാര്യങ്ങളും മുട്ടുകുത്തി കരയിച്ചൊരു ശബ്ദമൊക്കെ പറഞ്ഞെങ്കിലും രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ പെരേര ബ്രേവ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വല്യ കല്ലിന് എല്ലാവർക്കും അറിയാം നമുക്ക് പൊട്ടിച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ. ഈ ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ മാസീവ് ഡോസിൽ കൊടുക്കണം. 60 ഉള്ളിൽ കാലത്തും ഉച്ചക്ക് വൈകുന്നേരം കൊടുത്താൽ മാത്രമേ വല്യ കല്ല് പൊടിഞ്ഞു പോകുള്ളൂ. ഇനി അതുപോലെ തന്നെ വല്യ കല്ലിന്റെ മറ്റൊരു മെഡിസിനാണ് പോളിഗോണിയം. ഈ പോളിഗോണിയത്തിന്റെ ഹൈഡ്രാഞ്ചിയ ധോരണ തന്നെ ഡിഫെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊരു മാസീവ് ഡോസ് വേണ്ട, നമുക്ക് 8 ഉള്ളിയോ 10 ഉള്ളിയോ TDS കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കല്ലിന്റെ സൈസ് അനുസരിച്ച്, അതായത് കാൽസൈറ്റ് ഓരോ കല്ലിന്റെ ഫോർമേഷനും ഓരോ ഡിസീസ് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പോളിഗോണിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി. അടുത്തത് ഞാൻ കല്ലിറങ്ങി ബ്ലാഡറിൽ നിന്നിറങ്ങി ട്യൂബിലേക്ക് നിന്നിറങ്ങി അടുത്ത് എവിടെ നിന്നും ബ്ലാഡറിൽ വന്നു. ബ്ലാഡറിൽ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരേ ഒരു മെഡിസിൻ, ദാറ്റ് ഈസ് ഉവർസി ടിഞ്ചർ. ഉവർസി ടിഞ്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാഡറിൽ വന്ന് കിട്ടിയാൽ ഒറ്റയടിക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്ക്
ഈസി ആയിട്ട് പോരാ. പക്ഷെ ബ്ലാഡറിൽ അത് ലൊക്കേറ്റ് ചെയ്താൽ കുറച്ച് ഫിസിഷ്യന്മാരെ സംബന്ധിച്ച് അടിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇട ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നത് സൈലിഷിസസോ സൈലിഷ എന്ന് വെച്ചാൽ നല്ല ഒരു എസ്പെല്ലിംഗ് മെഡിസിനാണ്. കല്ല് മാത്രം നമുക്ക് എസ്പെല്ലിംഗ് സൈലിഷ എന്ന് വെച്ചാൽ ഹോമിയോപതിക് നൈഫ് ആണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് ഏറ്റവും നല്ല ആക്ഷൻ ബ്ലാഡറിൽ നിന്ന് പുറത്തു പോരെ കിട്ടാൻ ഏറ്റവും നല്ലത് സൈലിഷ തന്നെയാണ്. പിന്നെ ഇനി ഹോമിയോപതിക് മോർഫിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതിവിടെ സെഡ് സാറിന് പറയുമ്പോൾ ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. സാർ ക്ഷമിക്കണം. ഹോമിയോപതിക് മോർഫിൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ബെല്ലോണയും ചാമോമിലയും മിക്സ് ചെയ്യുമ്പോഴാണ്. അത് സാറിനോട് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് എന്റെ എനിക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ചെയ്ത കാര്യമേ പറയൂ, പറഞ്ഞ കാര്യമേ ചെയ്യൂ. അല്ലാതെ ഒന്ന് ക്ലിനിക്കിൽ ചെയ്തുകൊണ്ട് മറ്റൊന്ന് ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയൂല. പിന്നെ സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻ, സ്വാഭാവിക ത്രോബിംഗ് പെയിൻ സ്മെല്ലിനോട് തന്നെയാണ്. ചാമമില്ല വൺ ഓഫ് ദ പെയിൻ കില്ലർ ആണ്. ഇതുകൊണ്ട് രണ്ടു പേർക്കും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് റിസൾട്ട് വളരെ ഭംഗിയായിട്ട് കിട്ടും. ഇനി മറ്റൊന്ന് സമയം കല്ല് ചാടി പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നെക്സോമിക് ആണ്, വെറിബറിസ് വൾഗാരിസ് ആണ്, ലൈക്കപ്പൊടിയോ ആണ്, സെർസാപ്പല്ലാണ്. കല്ല് ചാടി പോകുന്ന സമയത്ത് കൊടുക്കേണ്ട മെഡിസിൻ നെക്സോമിക്ക, ബെർബറിസ് വൾഗാരിസ്, ലൈക്കബോഡിയം, സെർസാപ്പല്ല. ഇനി കല്ല് ബ്ലോക്കായാലോ നമുക്ക് യൂറിൻ മെഡിസിൻ വന്ന് മണ്ണിനെ പള്ളി പുറത്തേക്ക് ചാടി പോരണം. ആ സമയത്ത് ബ്ലോക്ക് ഉണ്ടായാൽ യൂറിൻ റിവേഴ്സ് പോകും. അപ്പൊ ഹൈഡ്രോ നെഫ്രോസിസ് എന്ന കണ്ടീഷൻസ് ഉണ്ടാവും. ഈ ഹൈഡ്രോ നെഫ്രോസിന്റെ മെഡിസിൻ ആണ് പ്ലംബം മെറ്റ്. അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മിക്കവാറും ബ്ലോക്ക് യൂറിറ്ററിലാണ് ബ്ലോക്ക് എങ്കിൽ നമ്മളോട് പറയും, നോക്കുമ്പോഴത്തേക്കും മൈൽഡ് ഹൈഡ്രോ നെഫ്രോസിസ് ഈസ് സീൻ. അപ്പൊ പ്ലംബം മെറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് ആക്ഷനാണ്. ഇനി യൂറിത്രയിൽ വന്നാൽ ഈ യൂറിത്ര ഡെവലപ്പ് ചെയ്യിക്കാൻ ഡയലറ്റ് ചെയ്യിക്കാൻ നമ്മുടെ ഹോമിയോപതിയിൽ ഒരു മിറക്കിൾ റെമഡി ഉണ്ട്. അത് എൻ്റെ ജൂനിയറായിട്ടുള്ള ഒരു ഡോക്ടർ ഹാജിറ തന്നതാണ്, അമിനി വിസേക ടിഞ്ചർ. അതായത് നമ്മൾ ലുക്കോടമൊക്കെ കൊടുക്കൂലേ അമിനി വിസേക, 20 ഉള്ളി അടുപ്പിച്ച് 4-5 പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ ഞാൻ നമ്മൾ മിന്നാൾ പറഞ്ഞ പോലെ ജലസീമ പോലെ തന്നെ ആ യൂറിത്ര യൂറിട്ടർ ഡയലേറ്റ് ചെയ്ത് തരും. അപ്പൊ കല്ല് ഓട്ടോമാറ്റിക് ആയിട്ട് ചാടിപ്പോരും. അടുത്ത് കല്ല് ചാടി പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ പുരുഷന്മാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക. അടുത്ത ടെക്നിക് എന്ന് വെച്ചാൽ യൂറിൻ കുറെ നേരം പിടിച്ചു നിർത്താം. ഒരിക്കലും ഒരു കിഡ്നി പേഷ്യന്റ് ഒരു കാരണവശാലും യൂറിൻ പിടിച്ചു നിർത്താൻ പാടില്ല. കാരണം യൂറിൻ പിടിച്ചു തരുമ്പോഴത്തേക്ക് റിവേഴ്സ് പോകും, റിവേഴ്സ് പോകുമ്പോൾ ഹൈഡ്രോ നെഫ്രോസിസ് ഉണ്ടാവും. ഇനി കല്ല് വന്ന് അവിടെ എൻഡ് പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാൻഡ് സ്പെനിസ്, സാധാരണ പുരുഷന്മാർക്കാണല്ലോ വരുന്നത്. ഇപ്പൊ ഗ്ലാൻഡ് സ്പെനിസിന്റെ അടുത്ത് ബ്ലോക്ക് ചെയ്ത് നിർത്തുക, എന്നിട്ട് കൂടുതൽ യൂറിൻ വെള്ളം കൂടുതൽ കുടിപ്പിച്ചിട്ട് യൂറിൻ കൂടുതൽ വരുത്താൻ ശ്രമിക്കുക. എന്നിട്ട് പ്രഷറൈസ് ചെയ്ത് യൂറിൻ അനത്ത് ചൂപ്പിൽ വന്നിട്ട് പെട്ടെന്ന് ഇട്ട് കളയാം. അപ്പൊ യൂറിത്രയെന്ന് ഈ കല്ല് ചാടി പോണാണ് കാണാൻ പറ്റും. പക്ഷേ 10-5 mm ഉള്ള സ്ഥലത്ത് സാധാരണ 12 mm വരെ സാധാരണ കല്ല് കിട്ടിയ അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ കല്ലിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് കല്ല് എക്സ്പെല്ല് ചെയ്തിരുന്നത്. എലോങ്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് പോകും. പക്ഷെ ഒരു എൻ്റെ ഇങ്ങനെ മോനെ പോലെ മറ്റേ എൻ്റെ ടോയ്ലറ്റ് വെക്കുമ്പോഴാണ് കല്ലിന് കൂടുതൽ പെയിൻ ഉണ്ടാവുന്നത്. അപ്പോഴാണ് സാധാരണ നമുക്ക് ലൈക്കപ്പെടുത്തിന്റെ സിംറ്റംസ് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ റെമഡി ബെർബറിസ് വൾഗാരിസിനേക്കാൾ വലുത്, അല്ലെങ്കിൽ സാൽസാപ്പറിനേക്കാൾ വലുത് കാൻഡാരിസ് തന്നെയാണ്. ബേണിങ് സെൻസേഷൻ, പെയിൻ, ഇത് അത്രയും വേറൊരു മെഡിസിൻ ഹോമിയോപ്പതിയിലില്ല. പിന്നെ നമ്മൾക്ക് ഓരോ കണ്ടീഷൻസ് വരുമ്പോൾ സ്ട്രോങ് യൂറിൻ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം ആസിഡ് ബെൻസ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് വരുന്ന സ്ഥിരം വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നൈട്രോഫോസ് കൊടുത്താൽ കല്ല് വരാതെ നോക്കാൻ പറ്റും. പിന്നെ കൽക്കേരിയ റീനാലിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കല്ല് ചാടി പോരുന്നിട്ട് കാണും. പക്ഷെ ഇതിനൊക്കെ കല്ലിന് ചികിത്സിച്ചാൽ മാത്രം പോരാ, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി അന്വേഷിച്ച് കൊടുത്താൽ മാത്രമേ അത് വരാതിരിക്കുള്ളൂ. അപ്പൊ അത് ഇത് ഞാൻ പറയുന്ന ഒരു അക്യൂട്ട് ഫേസ് മാനേജ്മെന്റ് മാത്രമാണ്.
ക്ഷമാപണം ചോദിച്ചിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി ഇതോട് കൂടി നമുക്ക് കിട്ടിയിരിക്കും. അതോടുകൂടി ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി എന്താണോ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ രോഗികൾക്ക് ഡയറ്റ് ഡയറ്റ് സ്റ്റീമൽ സ്റ്റോണിന് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതായത് സാധാരണ നമ്മുടെ സിട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ റീനൽ സ്റ്റോൺ ഫോർമേഷൻ സാധ്യത കുറവാണ്. ഞാൻ പേഷ്യന്റിനോട് പറയും രണ്ട് നാരങ്ങ കഴിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും. എന്താന്ന് വെച്ചാൽ നാരങ്ങ കഴിക്കുമ്പോൾ ആസിഡാണ്, പക്ഷെ നമ്മുടെ ലിവറിൽ ചെന്ന് കൺവെർട്ട് ചെയ്ത് തരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ആൽക്കലിയായിട്ട് മാറും. അപ്പോൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നൊരു ഭക്ഷണമാണ് നാരങ്ങ, രണ്ട് നാരങ്ങ ശീലമാക്കും, ഡൈലൂട്ട് ചെയ്ത് വൈകുന്നേരം വരെ കുടിച്ചോണ്ടിരിക്കും. പിന്നെ വെള്ളം കുടിക്കാൻ ഒറ്റയടിക്ക് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ ഒരിക്കലും രോഗിനെ അനുവദിക്കരുത്. ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഓരോ മണിക്കൂർ കുടിച്ചിട്ട് കിട്ടിക്കണം. അല്ലാതെ ഒരുമിച്ച് ഒരു 5 ലിറ്റർ കുടിച്ച് ഡോക്ടർ വൈകാതെ പറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാതെ ഇഷ്ടംപോലെ കോംപ്ലിക്കേഷൻസ്, കിഡ്നി ഡാമേജിന് സാധ്യത കൂടുതലാണ്, റീനൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഒബ്സ്ട്രക്റ്റീവ് പൊസിഷനിൽ വെള്ളം കൂടുതൽ കുടിച്ചാൽ റീനൽ ഫെയിലിയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അവിടെ മൂത്രം പിടിച്ചു വെക്കരുത്, ഒരുമിച്ച് വെള്ളം കുടിക്കരുത്. പിന്നെ ചെമ്മീൻ, ഞണ്ട്, കക്ക എന്നീ ഭക്ഷണപദാർത്ഥങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഫ്രൂട്ട്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാവുന്ന ഭക്ഷണം. പക്ഷെ നമ്മളൊരു പേഷ്യന്റ് വരുമ്പോൾ ഇപ്പം മാറ്റിത്തരാന്ന് പറയരുത്. 5 mm വരെയാണെങ്കിൽ ഗ്യാരണ്ടി കൊടുത്ത് നമുക്ക് അവനോട് പറയാം ഇത് മാറിയിരിക്കുമെന്ന്. 5 mm കൂടുതലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ആൻഡ് സി പറഞ്ഞുകൊണ്ട് 2 മാസം 3 മാസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അക്യൂട്ട് മാനേജ്മെന്റ് ആണ്, ഫോളോഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി നമ്മൾക്ക് വഴിയെ കിട്ടിയിരിക്കും. എന്നാലും കോമൺ ആയിട്ട് പറയാവുന്ന എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ലൈക്കപ്പോഡിയം 1 mm 1 mm ആക്റ്റീനേക്കാൾ കൂടുതൽ 10 mm ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു പ്രശ്നമാണ് രാത്രി ഉറങ്ങാൻ നേരത്ത് മൂത്രം കുറെ വെള്ളം കുടിച്ചിട്ട്. അങ്ങനെ ഒരിക്കലും കിഡ്നി സ്റ്റോൺ പേഷ്യന്റിനെ സംബന്ധിച്ച് അധികം വെള്ളം കുടിക്കാൻ സമ്മതിക്കരുത്. കാരണം അധികം വെള്ളം കുടിക്കുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ടാണ് എഴുന്നേൽക്കാൻ ബാധ്യസ്ഥനാണ്, അപ്പോൾ അവൻ ഉറക്ക ക്ഷീണം വരും, നമുക്ക് വേറെ ഡിസീസ് ഫോം ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രബന്ധ ദൃഷ്ടിയാൽ നമുക്ക് ഈ സ്റ്റോണിനെ ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഹോമിയോപ്പതി കിഡ്നി സ്റ്റോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതല്ല, എല്ലാവർക്കും സീനിയർമാർക്ക് അറിയാം. ഈ ക്ലാസ് തീർച്ചയായിട്ടും ജൂനിയേഴ്സിന് വേണ്ടി മാത്രമാണ്. അതൊരു തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. കാരണം ഇത് ജൂനിയേഴ്സിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നത്, കാരണം സീനിയർ ആണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ കാലത്ത് പഠിക്കുന്ന കാലത്ത് സേട്ട് സാറാണ് കിഡ്നി സ്റ്റോണിന് എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് കേട്ട് വളർന്നവനാണ് ഞാൻ. അപ്പൊ അഹങ്കാരം പറയാൻ പാടില്ലല്ലോ. നമുക്ക് തീർച്ചയായും നമസ്കാരം ഡോക്ടറെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഡോക്ടർ അനിൽകുമാർ ആണ്. ആ പറയേ ഡോക്ടറെ, ഈ സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് ഡോക്ടറുടെ അനുഭവം എന്തോ? വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ആ ശരി, അനുഭവം അങ്ങനെയാണ്. അങ്ങനെയാണ് അനുഭവം. എനിക്ക് ഇന്ന് വരെ ഒരാൾക്കും മാറ്റാൻ പറ്റിയിട്ടില്ല. ശരി ശരി ശരി, അതറിയാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി രമാദേവി അമ്പാടി ചേച്ചി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേക്കാം പ്രസാദെ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷെ ഒരു പ്രതിഷേധമുണ്ട്, ഇത് സീനിയേഴ്സിന് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം നമ്മളെല്ലാരും ഫിസിക്സ് തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് ഇത്രയും വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഞാനൊരു എന്താ പറയുന്നത്, ഹോമിയോപ്പതി 1 ജന്മം കൊണ്ടോ 2 ജന്മം കൊണ്ടോ ഞാൻ ഹോമിയോപ്പതി പഠിച്ചു തീരുന്ന ഉള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്ന് പറയരുത്, വിദ്യ എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതും അക്സെപ്റ്റബിൾ ആണ്. മനസ്സിലായോ? സേട്ടന്റെയും സീനിയർ ആണ്. പിന്നെ പക്ഷെ ഞങ്ങളെയൊക്കെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളൊക്കെ ആണെങ്കിൽ ഞങ്ങള് ജൂനിയേഴ്സിന്റെ നിന്ന് എന്തും ജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറുള്ള മാഗ്നാനിമസ് മൈൻഡുള്ളവരാണ് ഞങ്ങള് സീനിയേഴ്സ്. നിങ്ങളുടെ കയ്യിലാണ് കൂടുതൽ ഇതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്തായാലും നന്നായിരുന്നു പ്രസാദ്. ഇനിയും ഇനിയും ഇനി ഇങ്ങനത്തെ
ഓരോരോ കേസ്. പ്രസാദ് കിഡ്നി സ്റ്റോണിൽ മാത്രമല്ല മറ്റു പലതിലും എക്സ്പെർട്ട് ആണെന്ന് പ്രസാദിന്റെ നെയ്ബറായ എനിക്കറിയാം. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പല പല ഇതും ഇവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു. എന്റെ ചേട്ടൻ പറയാറുണ്ട് പ്രസാദിന്റെ ലിമിറ്റ് കൈയാണെന്ന്, മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് ആ ചേട്ടന്റെ കൂടി പേരിലാണ് ഞാൻ ഈ നന്ദി പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. ആയിരത്തിന് കടക്കുന്നതേ ഉള്ളു, ഇനിയും നമുക്ക് ആയിരങ്ങൾ കിടക്കുകയാണ്. അപ്പൊ അതിലാകപ്പാടെ നാലോ അഞ്ചോ ദിവസങ്ങളിൽ മാത്രമാണ് പ്രസാദ് ഡോക്ടർ ആക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഈ ഇനി നമുക്ക് ഓരോ മാസം ഒരു പ്രാവശ്യമെങ്കിലും ഈ വേദിയിൽ അങ്ങയുടെ അറിവുകൾ പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയങ്കരനായ അൻസാർ ഡോക്ടറിലോട്ട് പോവുകയാണ്, അങ്ങയുടെ സഹ കൂട്ടുകാരനും. ഗുഡ് ഈവനിങ് ഡോക്ടർ പ്രസാദ്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, അതിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഓരോ റിസൾട്ട് കിട്ടുമ്പോഴും അത് ആ രോഗിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് എത്തുക എന്ന് പറഞ്ഞത് അത് വലിയൊരു അനുഗ്രഹമാണ്. അത് അത്തരം ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു ആളാണ് ഡോക്ടർ പ്രസാദ്. കാരണം നമ്മൾ എത്ര മാത്രം പരസ്യം ചെയ്താലും എത്ര മാത്രം ഇത് ചെയ്താലും അത് രോഗികളെ. എനിവേ, നല്ലൊരു പ്രസന്റേഷൻ, ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്നത്. പലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു തന്നതിന് നന്ദി. തുടരുക. ഓക്കെ, താങ്ക് യു. ഡോക്ടർ സൂര്യയാണ് എത്തുന്നത് സംശയം ചോദിക്കാനും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ ബ്ലാഡർ സ്റ്റോൺ യുവാഴ്സി ട്വിഞ്ച കൊടുത്തിട്ട് സൈനീഷ കൊടുത്ത ടു എക്സ്പെൽ ദ സ്റ്റോൺ എന്ന് പറഞ്ഞു, വിച്ച് പൊട്ടൻസി ഡോക്ടർ? അല്ല, സൈനീഷ എപ്പോഴും എക്സ്പെൽ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വണ്ണം തന്നെയാണ്. വണ്ണം ടി ഡി എസ് മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് എന്ത് ഫോറിൻ ബോഡിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ലോവർ പൊട്ടൻസ് കൊടുത്താൽ അവിടെ പാത്തോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ഹയർ പൊട്ടൻസിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്തോളജിക്കൽ ചേഞ്ചസ് ഇല്ലാതെ നമുക്ക് ചാടിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ദെൻ പ്ലംബമെറ്റ് വിച്ച് പൊട്ടൻസി ഡോക്ടർ? ദോ പ്ലംബമെറ്റ് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ ബ്ലോക്ക് ആയാലേ. യെസ് യെസ്. അല്ല, പമ്പം പറ്റുന്നത് അതിരോസ്ക്ലോട്ടിക് കണ്ടീഷൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് പമ്പം പറ്റല്ലേ. ഡിപ്പെൻസ് അപ്പോൺ ദ കണ്ടീഷൻ, അതായത് ഹയർ പൊട്ടൻസി വേണോ ലോവർ പൊട്ടൻസി വേണോ നമുക്ക് നേരത്തെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റൂല. ചില കണ്ടീഷനിൽ ഹയർ പൊട്ടൻസി കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ ചില കണ്ടീഷനിൽ ലോവർ പൊട്ടൻസി കൊടുക്കേണ്ടി വരും. ലോവർ പൊട്ടൻസി മീൻസ് 230 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഡോക്ടർ. ദെൻ യു വി ജംഗ്ഷനിൽ നമ്മൾ സ്റ്റോൺ വന്ന് ലോഡ്ജ് ചെയ്താൽ അവിടുന്ന് അത് തിരിച്ച് ഹൈഡ്രോനെഫ്രോസിസിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, യു വി ജംഗ്ഷനിൽ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് റൈറ്റ് ആൻഡ് ലെഫ്റ്റും പറയണത്. യൂറിറ്റിൽ വരുന്നതിനും സോളിഡ് ആകും ജൂപ്പിറ്ററും പറയണത്. ഇത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ നിന്ന് ചാടിപ്പോരും. സോളിഡ് ആകുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അതായത് ടിഞ്ചർ. പിന്നെ ഒരു ടെക്നിക് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ആരോടും പറഞ്ഞു കൊടുക്കാത്തതാണ്. അല്ല, ഞാൻ ഒരു ടെക്നിക് പറഞ്ഞു തരട്ടെ? തീർച്ചയായും. ആരോടും പറയൂല. ഇത്രയും പേര് കേൾക്കും, വേറെ ആരോടും പറയത്തില്ല. അതായത് ഒരു രാത്രി കാലങ്ങളിലൊക്കെ ഒരു പെയിൻ ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ, അവർ ഇൻഡിക്കേറ്ററിന് വേണ്ടി വാട്ടർ മേ ബി, ചിലപ്പോ ബെർബറിസ് വളകാരിസ് ആവാം, ചിലപ്പോ സരസാപ്പറിലെ ആവാം, അല്ലെങ്കിൽ ഒസിയങ്കാനാവാം. ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാല് ഒരു ലിറ്റർ വെള്ളത്തിൽ മേടിച്ചിട്ട് വരാൻ പറയും. അതുകൊണ്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു കപ്പാനും കുടിക്കാൻ പറയും. അതിനകത്ത് പറയണ തെറ്റാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയണ് ക്ഷമിക്കണം. 30 ml നമ്മൾ ബെറിബെറിസ് വളകാരിസ് അല്ലെങ്കിൽ സർസപ്പറിലെ ഏതാണ് മെഡിസിൻ അകത്ത് ഒഴിക്കും. എന്നിട്ട് സിപ്പ് ബൈ സിപ്പ് ആയിട്ട് ഇങ്ങനെ കഴിച്ച് അത് 12 മണിക്കൂർ കൊണ്ട് അല്ലെ 12 മണിക്കൂർ തീർക്കാൻ പറയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ കാന്താരിസോ ലേക്കപ്പൊടിയോ അത് വേറെ കൊടുക്കുകയും ചെയ്യും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാലത്ത് വരുമ്പോൾ ഡോക്ടറെ കല്ല് കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരു 10 തുള്ളി വെച്ച് 3 നേരം എന്നുള്ള പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാതെ
മാനേജ്മെന്റിനാണ് പ്രത്യേകത. അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പൂൺ ബൈ സ്പൂൺ ആയിട്ട് കൊടുക്കണമെങ്കിൽ, ഡിവൈഡിങ് ഡോസ് കൊടുക്കണമെങ്കിൽ ഒരു 15 ml 10 ml കൊടുത്താലും മതി. വെച്ചാല് നമുക്ക് രാവിലെ കല്ലായിട്ട് വരുന്ന അനുഭവം എനിക്ക് എത്രയോ കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ. അല്ലാതെ സർച്ചാപ്പിള്ള കൊടുത്ത് വെയിറ്റ് ആൻഡ് സീ നമുക്ക് റിസൾട്ട് കിട്ടൂല. ഇങ്ങനെ കൊടുത്താൽ അത് അവിടെയും ദാറ്റ് ഈസ് ഡിപെൻഡ്സ് ഹയർ ദ പൊട്ടൻസി എന്ന് പറയുന്നത് ഹയർ ദ സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ അത് ചില സമയങ്ങളിൽ 1 ml ആയിരിക്കണം, ചില സമയത്ത് 30 ആയിരിക്കണം. അത് ഡിപെൻഡ്സ്, അത് കേസിനനുസരിച്ചിട്ടാണ് നോക്കുന്നത്. ചില സമയത്ത് 1 ആവാറുണ്ട്, ചിലപ്പോ അത് ഡിപെൻഡ്സ്, അത് പേഷ്യന്റിന്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് മാറി കുറഞ്ഞു വന്നിട്ടിരിക്കും. രായൻ ഡോക്ടറോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജിപ്പിടി ഡോക്ടറെ ക്ഷണിക്കുകയാണ് ഐ പി എസിന്റെ ചില കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ അങ്ങയോട് സംവാദിക്കും. സംവാദമൊന്നുമില്ല, എക്സലന്റ് പ്രസന്റേഷൻ, വെരി. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്, അനുഭവമാണ് ഗുരു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഓരോ ഡോക്ടർക്കും കിട്ടുന്ന അനുഭവങ്ങളാണ് രജിസ്റ്ററാക്കുന്നതും ആ അനുഭവമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടതും. ഐ യു പി എച്ച് ഒരുക്കുന്ന ഈ 1000 ദിവസങ്ങള് നമ്മള് 1000 അനുഭവങ്ങളാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഇനി ഇതിന്റെ വീഡിയോയായിട്ട് ചില താമസങ്ങള് ടെക്നിക്കൽ ഇഷ്യൂസ് വന്ന് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു ചരിത്ര സംഭവമായിട്ട് മാറും. അനേക പുതുതലമുറയ്ക്ക് ഇത് വലിയൊരു ഒരു ചരിത്രമായിട്ട് എന്നും ഉപയോഗപ്പെടുത്താവുന്ന ഒരു നിധിയായിട്ട് മാറുമെന്നുള്ളതിനൊരു സംശയവും വേണ്ട. ഈ പറയുന്ന വന്ന് ഇവിടെ അവതരിപ്പിച്ച ഡോക്ടർമാരൊക്കെ എന്നും ഈ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഓർക്കുന്ന ഒരു 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 ചരിത്രമായിട്ട് അവശേഷിക്കുകയും. പിന്നെ നമ്മൾ 1000 ദിവസം എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പുതുതലമുറയെ, നമ്മുടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ച് ശക്തരും കരുത്തരും ഹോമിയോപ്പതിയോട് വിശ്വസ്തയും ആത്മാർത്ഥതയും അനുഭവ സമ്പത്തും ഉള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പരിപാടിയിലോട്ട് 10-13 കോളേജുകളിൽ നിന്ന്, ഒരു കോളേജിൽ നിന്ന് അവിടുത്തെ ഏറ്റവും നല്ല 2 വിദ്യാർത്ഥികളെ വീതം നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ. അപ്പൊ ഇന്ന് രാവിലെയും കൂടെ എന്നെ മാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഹോമിയോപ്പതി കോളേജിലെ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു സാമ്പത്തിക ബാധ്യത നമ്മൾ നമ്മുടെ കൂടെ തന്നെയുള്ള ഡോക്ടർമാരിൽ നിന്ന് നിങ്ങളുടെ സഹായം തേടുകയാണ്. നിങ്ങളുടെ സ്പോൺസർഷിപ്പ് തന്നാൽ നമുക്കത് ഉപകാരമായിരിക്കും. ഇത് നമ്മളെ യു പി എച്ച് വലിയൊരു ലീഡർഷിപ്പ് കൊടുക്കുകയാണ് ലോകത്ത് തന്നെ ഹോമിയോപ്പതിയുടെ പ്രചരണത്തിനും. പുതിയൊരു നല്ല ഹോമിയോപ്പതിയിൽ ട്രസ്റ്റഡ് ആൻഡ് വർത്തി ആൻഡ് എന്താണ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ചെയ്യുന്നതാണ്. നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് സമർപ്പിതരായിട്ട് ചെയ്യുന്നതാണ്. നമ്മളോട് എല്ലാ വിധത്തിലും സമർപ്പിതരായിട്ടും സാമ്പത്തിക കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് ഈ കുട്ടികളെ സ്പോൺസർഷിപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരണമെന്ന് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ രജിസ്ട്രേഷനും കഴിയുന്നത്ര പേര്, ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാം രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം. ഇതൊരു വൻ ചരിത്ര സംഭവമാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. ഈ 1000 ദിവസം എന്നുള്ള ഒരു ചരിത്രമാണ്, അതിന്റെ ആഘോഷവും ഒരു ചരിത്രമായി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇത് വരും തലമുറയ്ക്ക് ഹോമിയോപ്പതിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള വൻ തിരിച്ചടിയായി 1910കളിൽ അമേരിക്കയിലൊക്കെ 5000 ബെഡും 3000 ബെഡും ഉണ്ടായിരുന്ന ഹോമിയോപ്പതിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അതേ ശ്രമം ഇപ്പോഴും നടത്തുവാണ്. അത് ഹോമിയോപ്പതിയുടെ ഇന്ന് ലോകത്തെ ഈറ്റില്ലമായ കേരളത്തിൽ നിന്ന് അവർ ആരംഭിക്കാനാണ് ചട്ടം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ആ ഒരു പബ്ലിക് ഹെൽത്ത് ബില്ല് അത് നടപ്പാക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ജനങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ്, അവിടെയൊക്കെ നിയമം മൂലം തടയുന്നതിന് വേണ്ടി വൻ ആസൂത്രണങ്ങളും യാതൊരു എന്താണ് നാണവുമില്ലാത്ത രീതിയിലുള്ള മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ
പല കേസുകൾ വരെ മരണങ്ങൾ വരെ നടക്കുന്നത് നമ്മൾ ആ ഡിറക്ഷനിൽ കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് ആത്മാർത്ഥമായി തോന്നുന്നുണ്ട്. ഞാൻ പോലീസ് വകുപ്പിലല്ലാത്തതുകൊണ്ട് അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഇപ്പോഴും. അപ്പോ ഇതിനെക്കൂടെ ഇത് അവർക്ക് നിയമങ്ങൾ പാസ്സാക്കി നിയമ പരിരക്ഷ ലഭിക്കുന്നതിനും ഈ നിയമം കൊണ്ടുവന്ന് നമ്മളെയെല്ലാം നിരോധിക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും നടന്നതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ടുണ്ടാകും. നിങ്ങളുടെ സഹകരണവും എല്ലാവിധ സഹായങ്ങളും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. ഐക്യമത്യ മഹാബലം, നമ്മൾ ഒരുമിച്ച് ഈ ഒരു കുൽസിത ശ്രമത്തെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും. മനുഷ്യരാശിയുടെ വരും തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, അത് നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം അതിഗംഭീരമായി അവതരിപ്പിച്ച ഡോക്ടർ കെ എസ് പ്രസാദ് എന്നും IUPACന് ഇന്ന് നെടുന്തൂണായി വർത്തിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു പറയുകയാണ്. നന്ദി ഇനിയും പറയും, എന്റെ വ്യക്തിപരമായി നന്ദിയാണ് പറയുകയാണ്. അപ്പോ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ല സാറേ, ഷജി സാറേ, എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഞാനായത് ഒരു മിനിറ്റ് പറയാമോ സാറേ? ഞാനായത് ഒരു ക്ലിനിക്കിൽ ഒതുങ്ങിയിരുന്നിട്ടല്ല, നമ്മള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി. അപ്പൊ പുതിയ പിള്ളേരൊക്കെ ചെയ്യേണ്ടത് നമ്മൾ കുറെ റിസൾട്ട് കിട്ടിയിട്ട് മാത്രമേ, എന്റെ അടുത്ത് ഒരു 1000 ഡോക്യുമെന്റ്സ് ഉണ്ട്. ഏത് ഡിസീസ് മാറ്റിയാലും ഞാൻ ഡോക്യുമെന്റ് സൂക്ഷിക്കുന്ന പിള്ളേരാണ്. അപ്പൊ അന്നത്തെ കാലത്തൊന്നും നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടർ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഇല്ല. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഡോക്യുമെന്റേഷൻ ഈസ് ദ മെയിൻ. അപ്പൊ എന്ത് പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിലും ആ ഡോക്യുമെന്റ് ബിഫോർ ട്രീറ്റ്മെന്റ്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ് എടുക്കുക. കഴിയുന്ന നമുക്ക് അവരോട് പെർമിഷനോട് കൂടി അത് എയർ ചെയ്യിക്കാം. അങ്ങനെ എയർ ചെയ്യിക്കുമ്പോൾ നമ്മളിലുള്ള കഴിവ് പുറത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ വലുതാവും. നമ്മളെ പറ്റി പരസ്യം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ സൗകര്യം കിട്ടിയ വൺ മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് പേഷ്യന്റ് പെർമിഷൻ ചോദിക്കണം. പെർമിഷൻ ചോദിച്ചാൽ മാത്രമേ എയർ ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് നിയമ നടപടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഞാനായത് ഏഷ്യനെറ്റിലൂടെയാണ്. ഏഷ്യനെറ്റിൽ പണ്ട് യുദ്ധം, ഗൾഫ് യുദ്ധം എന്ന് പറയുമ്പോൾ ഞാനാണ് അന്നത്തെ മുഖ്യാതിഥി അവിടുത്തെ സുപ്രഭാതത്തിലെ. ആ അന്ന് ലോകത്ത് എല്ലാ മലയാളികളും ടി വി ഓൺ ആക്കിയ ദിവസം ആയിരുന്നു. അന്ന് വേറെ ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് കണ്ട് അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ സോഷ്യൽ മീഡിയയാണ് നമ്മളെ നമ്മളാക്കുന്നത്. അതിന് ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം ചാൻസുകൾ ഉണ്ട്, അതവർ ഉപയോഗിക്കുന്നില്ല. നമുക്കൊക്കെ റെപ്പർട്ടറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് പഠിച്ചതാണ്. ഇപ്പത്തെ പിള്ളേർ എല്ലാ സൗകര്യവും പുറത്തിറങ്ങുന്നു. അത് മീഡിയ സപ്പോർട്ടിൽ നമ്മൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വലുതാവും. എന്റെ അടുത്ത് എല്ലാ ദിവസവും എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ റെക്കോർഡിംഗ് പ്രായത്തിതൊക്കെ റെക്കോർഡിംഗ് ഒക്കെ നിർത്തി വരെയാണ്. പക്ഷെ എന്നാലും ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും എയർ ചെയ്യും. അപ്പൊ കിട്ടുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ 22 പഴക്കമുള്ള കേസ് ഞാൻ ഇന്നലെ ഫിറോസ് ഖാൻ കാണിച്ചു കൊടുത്ത്, ബ്രെയിൻ ട്യൂമറായിട്ട് ജീവിക്കുന്നത്. പക്ഷെ അവരോട് കഴിഞ്ഞ ഹിസ്റ്ററി ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോ അവർക്ക് അത് റിവ്യൂ ചെയ്യാനൊക്കെ VIPs അല്ലേ, എയർ ചെയ്യാൻ പാടില്ല ഡോക്ടർ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അങ്ങനെ പ്രൈവസി ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ എയർ ചെയ്താൽ നമ്മൾക്ക് മാത്രമല്ല ഹോമിയോപ്പതിക്ക് ഡെവലപ്മെന്റ് കിട്ടും, അടുത്ത ഡോക്ടർക്ക് ഡെവലപ്മെന്റ്സ് കിട്ടും. അത് നമ്മുടെ പുതിയ തലമുറകൾ ചെയ്ത് തുടങ്ങണം, എന്നാലേ ഹോമിയോപ്പതി വിജയിക്കുള്ളൂ. അതെ, അതുകൊണ്ട് തന്നെയാണ് IUPAC ഇപ്പോഴും നമ്മളൊരു ഫേസ്ബുക്ക് പേജ്, അതുപോലെ ട്വിറ്റർ, അങ്ങനെ 6 നമ്മൾ നമ്മളുടെ ഫേസ്ബുക്കിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിരിക്കുകയാണ്. എല്ലാവരും അത് കാണുകയും അത് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കുകയും ചെയ്യണം. എല്ലാവരും പറയുന്നത് എന്തിനാണ് ഇത്രയും പണം നിങ്ങൾ ഇതിന് മുടക്കുന്നതെന്നാണ്. പക്ഷെ നമ്മൾ മുടക്കുന്നത് ഭാവിയിലുള്ള ഹോമിയോപ്പതി നിലനിർത്തുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾക്ക് ഹോമിയോപ്പതി എന്ന സെർച്ച് ചെയ്യുമ്പോൾ തന്നെ IUPAC വരികയും അതിലൂടെ നമ്മളുടെ ക്യൂറായ കേസുകൾ ജനം കാണുകയും അത് കണ്ട് ആൾക്കാർ ഹോമിയോപ്പതി തൊട്ടടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടറെടുത്ത് എത്തുകയും അതുവഴി ഹോമിയോപ്പതി വളരുകയും എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. തീർച്ചയായും നമുക്ക് വളരെ ഗംഭീരമാക്കി ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. പ്രസാദ് ഡോക്ടർ പണ്ട് ചെയ്തത് ഇപ്പൊ IUPAC വളരെ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ നമുക്ക് ഒരു മാസം 25,000 ഇനി ചെലവ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി, കാരണം വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടീമാണ് നമുക്ക് വേണ്ടി ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇത്രയും പണം മുടക്കുന്നത്, അത് നമുക്ക് ആരെങ്കിലും, പക്ഷെ പണം മുടക്കിയാലേ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന ഒരു കൺസെപ്റ്റ് ബിസിനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുടക്കിയേ പറ്റൂ.
തീർച്ചയായും ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ വേദിയിൽ പല ആൾക്കാർക്കും നമ്മുടെ സെഷന് വരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം, എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്റെ പ്രതിനിധിയായി കുറച്ച് വിദ്യാർത്ഥികളെ ഞങ്ങൾ പങ്കെടുപ്പിക്കും, അതിനായി ഞാനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കും എന്നൊരു തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു എമൗണ്ട് നിങ്ങളെ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ദത്തെടുക്കുകയാണെങ്കിൽ, തീർച്ചയായും നമ്മളുടെ ഹോമിയോപ്പതി ഭാവിയിൽ ഒരു സുരക്ഷിതമായി വളരെ നല്ല രീതിയിൽ അവരുടെ കൈകളിൽ സുരക്ഷിതമാക്കാനുള്ള അറിവുകൾ പങ്കുവെക്കാനും അവരുടെ ആത്മവിശ്വാസം വളർത്താനും, ഹോമിയോപ്പതി നാളെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അതല്ല ഹോമിയോപ്പതി ഒരു വലിയ സംഭവം തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കുവാനും നമ്മുടെ തിരുവനന്തപുരത്തെ സെമിനാറിന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗവർണറുടെ വില്ലിങ്സ് നമുക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതുപോലെ മന്ത്രിമാർ പങ്കെടുക്കുന്നതിന്റെ വ്യക്തത വന്നിട്ടുണ്ട്. അതുപോലെ മറ്റു പല മേഖലയിലുള്ള ആൾക്കാരെയും നമുക്ക് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ ഒരു അൺഅഫീഷ്യലായിട്ടുള്ള ഒരു ബ്രോഷർ റെഡിയായിട്ടുണ്ട്. അത് വെച്ച് വേണം ഇനി നമ്മൾ ആദ്യം പബ്ലിഷ് ചെയ്യാൻ. ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഇതൊക്കെ നമ്മൾ പുറകെ രണ്ടാമതൊന്നുകൂടെ ചെയ്യുന്നതായിരിക്കും ബ്രോഷറിലൂടെ. കാരണം ക്ലാസിക്കലായിട്ടുള്ള ഒരു ബ്രോഷറിന് പകരം തൽക്കാലം എല്ലാവരെയും അറിവ് കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ നമുക്ക് പലയിടത്തുനിന്നും ക്യാമ്പയിൻ ചെയ്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നതിനും അത് ആവശ്യമായതുകൊണ്ട് താൽക്കാലികത്തേക്കുള്ള ഒരു ബ്രോഷർ ഉടൻ തന്നെ ഇറക്കുകയാണ്. ഐ ഇ പി എച്ച് എടുത്ത ഈ ഒരു തീരുമാനത്തിൽ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ കൂടി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. 30 വിദ്യാർത്ഥികളെ, അതിൽ 5 വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വേദിയിൽ പ്രസന്റേഷനുള്ള അവസരങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത്. നമ്മൾ 10 പ്രസന്റേഷൻ അല്ലാതെയുണ്ട്, ഡോക്ടർമാരുൾപ്പെടെ ഹോമിയോപ്പതി സ്നേഹികൾ ഉൾപ്പെടെയുള്ള 10 പ്രസന്റേഷൻ, അതെല്ലാം 10 മിനിറ്റ് പ്രസന്റേഷനുകളാണ്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ഉള്ള വിദ്യാർത്ഥികളുടേതായ 5 പ്രസന്റേഷൻ ഉണ്ട്. അങ്ങനെ പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയാണ് നമ്മുടെ സെഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ കയ്യിൽ വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ പണം അടച്ച പല ആൾക്കാരും സഹസ്ര എന്ന നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്തിട്ടില്ല. അതുകൂടെ ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് എത്രയായെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ പണം അടച്ച പല ആൾക്കാരും ചില ആൾക്കാർ വരുന്നില്ല. അപ്പൊ വരാത്ത ആൾക്കാരെ നമുക്ക് കൗണ്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് വരുന്നവരെല്ലാവരും സഹസ്രയുടെ നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് തരണം. അത് ഫോം ഫില്ല് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്കോ മനോജ് ഡോക്ടർക്കോ അല്ലെ ബാബുരായ ഡോക്ടർക്കോ ആർക്കെങ്കിലും ഈ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങളത് അപ്ഗ്രേഡ് ചെയ്ത് ഫില്ല് ചെയ്തോളാം. പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഫോൺ വഴി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അവിടെ വന്ന് കളക്ട് ചെയ്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഞങ്ങൾ ഇടപാട് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഇതൊക്കെ വളരെ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഫോൺ പേ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ബാങ്കിൽ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ബാങ്കിൽ പോകാൻ പറ്റില്ല. അങ്ങനെ പറയുന്നവർക്ക് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അപ്പൊ ഏത് വിധത്തിലും ഐ പി എച്ചിന്റെ ഈ ഒരു പ്രോജക്റ്റ്, ഇതൊരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ഇത് നടക്കില്ല എന്നാണ് 90% ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ 90% അതിന്റെ എല്ലാ രീതിയിലും പ്രൗഢഗംഭീരമായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10% കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ 100% ഗംഭീരമാക്കാൻ പറ്റുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇനി ഈ 10% എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, 10% എന്നുള്ളത് ഈ പണത്തിന്റെ കാര്യത്തിലാണ്. അത് എല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കത് ഗംഭീരമാക്കാം. ഇത് ഹോമിയോപ്പതിയുടെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മൾ ഒരിക്കലും നമ്പർ 2 അല്ല, നമ്പർ 1 തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നാം നടത്തുന്നത്. അത് നമ്മൾ ഇന്ന് കണ്ടതാണ്, ഗൾഫിലുള്ള അവസരങ്ങൾ. ഒരു ഇസ്മയിൽ സാർ അവിടെ പോയതിനു ശേഷം ഗൾഫിൽ എത്രയോ ഡോക്ടർമാർ ഇന്ന് ഹോമിയോപ്പതി ഡോക്ടർമാരായിട്ട് വെട്ടിത്തിളങ്ങുന്നു. അത് ലോക ചരിത്രത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വാഗ്ദാനങ്ങളെ ഭാവിയിൽ നല്ല രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാവണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യാം. ഞാൻ ഇവിടെ നസറുള്ള ഡോക്ടറുണ്ട്, അങ്ങേക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അതിനു മുമ്പ് രാജൻ ഡോക്ടറോട്ട് ഒന്ന് പോവുകയാണ്. യെസ്, ഡോക്ടർ ജന്മം കൊണ്ട് പറവൂർക്കാരനാണെങ്കിലും ഞങ്ങൾ കൊടുങ്ങലുക്കാരുടെ സമ്പത്താണ്. ആ ഒരു വിവരം ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നില്ല പ്രസാദിന്റെ ഈ ക്ലാസ് കേട്ടിട്ട്. കാരണം ഞങ്ങൾ ദിവസേന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നേരിട്ടും അല്ലാതെയും ഇതൊക്കെ
സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അത്ഭുതവും തോന്നുന്നില്ല. എന്നും ഐ എഫ് എസ്സിക്ക് വേണ്ടി വീറോടെ പൊരുതുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം. ദിവസേന ഉണ്ടാകുന്ന ഐ എഫ് എസ്സിക്ക് വേണ്ടി അതിലെ പ്രചരണത്തിനും അതിൽ കൊടുങ്ങല്ലൂർക്കാരെ അതിൽ കയറുവാനും പ്രേരിപ്പിക്കാനും രാഷ്ട്രീയ യുദ്ധം തന്നെ നടത്തുന്ന ആളാണ് എന്ന് കൂടി വ്യക്തി ബോധ്യപ്പെടുത്തുന്നു. ശരി, നമുക്ക് അടുത്തതായി ജെയ്സ് പോൾ ഡോക്ടർ വിളിക്കുകയാണ്. ഡോക്ടർ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് ഡോക്ടറെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ല. ഈസ് മൾട്ടി ടാലന്റഡ്. അത് അനുസരിച്ചുള്ള ഒരു ഉജ്ജ്വലമായ ഒരു ക്ലാസ് തന്നെയാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സീനിയർ ജൂനിയർ കാര്യമൊന്നുമില്ല. ജൂനിയർ എന്റെ അനുഭവം പറയാം, സമയമില്ല. അത് തലശ്ശേരി മാഹിയിലുള്ള ഒരു ഒരു ഹരിദാസ് ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ വലിയ നേതാവാണ്, ഷൺമുഖത്തിന്റെ ഒക്കെ നേതാവ്. അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു ഈ പൾമണറി ഡ്യൂമ ഡെവലപ്പ് ചെയ്യും, അൺനോൺ ആണ്, എന്തുകൊണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുകയില്ല. പൾമണറി ഡ്യൂമ ഡെവലപ്പ് ചെയ്യും, അതായത് പിന്നെ സിംറ്റംസ് ഗോസ് വിത്ത് ദ മൂൺ, അതാണ് സിംറ്റം. ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് സുഖമുള്ളത് ന്യൂമൂൺ കാലത്താണ്, അതായത് കറുത്ത ഭവനം വെളുത്ത ഭാവം എന്നാണ് ഏറ്റവും വലിയ ക്രൈസിസ്. ആ രീതിയിലാണ് ഇപ്പൊ എല്ലാ മാസവും ഈ ഫുൾ മൂണിന്റെ 3 ദിവസം മുമ്പ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ 2 മക്കളോടെയുണ്ട്, മരുമക്കളും ഉണ്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് പോവുകയാണ്. ഒരു ദിവസം ഈ ഇതെല്ലാം കഴിഞ്ഞു വന്ന് ഡിസംബർ ഞാനൊന്ന് മാഹിലെ വർക്ക് ചെയ്യുന്നു, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് തന്നെ ഹോമിയോപ്പതിയിൽ വല്ല ഇതുകൊണ്ടോന്ന്. ഞാനങ്ങനെ പലതും കൊടുത്ത് ഈ സോമലതയെ കുറിച്ച് കേട്ട് നീളാനദിയുടെ വടക്കേ കരയുള്ള സോമലതയൊക്കെ സംഘടിപ്പിച്ച് അതിടിച്ചു കഴിഞ്ഞൊക്കെ നീരൊക്കെ കൊടുത്തത് ഒന്നും സംഭവിച്ചില്ല. എന്റെ ഒരു ഇന്റേണിയാണ് പറഞ്ഞത്, ഒരു മെറ്റീരിയൽ മെഡിക്കൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, സിംറ്റംസ് ഗോസ് വിത്ത് ദ മൂൺ. ഞാൻ പിന്നെ അതിനായി ശ്രമം 2-3 മാസം കൊണ്ടാണ്, അതായത് ഹെറിങ്ങിന്റെ കൺസേസ്ഡ് മെറ്റീരിയൽ മെഡിക്കലാണ് സംഭവം കിടക്കുന്നത്. ഈ സിംറ്റം, അതായത് സിംറ്റംസ് ഗോസ് വിത്ത് ദ മൂൺ ആർമിക്ക, എൻ്റെ ഒരു ജൂനിയർ ഡോക്ടറാണ് അത്രയും പ്രമാദമായ ഒരു കേസ് വിജയിക്കാനായിട്ട് എന്നെ സഹായിച്ചത്. ഇവിടെ സീനിയർ ജൂനിയർ എന്നുള്ള പ്രശ്നം കുതിക്കുന്നേ ഇല്ല. നമ്മൾ കാണുന്ന ആ വീക്ഷണ കോൺ അത് ശരിയായിരുന്നെങ്കിൽ അത് കറക്റ്റാവും, റെമഡി കറക്റ്റാവും. അപ്പൊ നമുക്ക് അത് പൂർണ്ണമായിട്ട് ദർശിക്കാൻ അതല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരു ജൂനിയർ ഡോക്ടറിനെ സഹായിച്ചെങ്കിൽ അദ്ദേഹം വിജയിക്കും. അപ്പൊ അവിടെ ജൂനിയർ സീനിയറിന്റെ കാര്യമൊന്നും ഇല്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഉഗ്രമായ ക്ലാസ്, താങ്ക് യു സോ മച്ച്. മറ്റൊരു കേസോടെ പറയാം, ടബാക്ക. ഒരു മിനിറ്റ് കൂടെ എടുക്കാമോ? ടബാക്കത്തിന്റെ ഒരു കേസ്. ഞാൻ ജംഗ്ഷനിലാണ് നേരത്തെ ഡിസ്പെൻസറി ഇട്ടിരുന്നത്. അപ്പൊ പള്ളുരുത്തി ഉത്സവം, പനന്തോസ ഉത്സവം, വമ്പൻ ഉത്സവമാണ്. കാവടിയുടെ ദിവസം റോഡങ്ങ് തിങ്ങി. അപ്പോഴാണ് ഒരു കിഡ്നി സ്റ്റോൺ ഒരു രോഗി വരുന്നത്. അയാൾ അസാധ്യമായ ഛർദിയും വയറുവേദനയും. അപ്പൊ അവിടെ കുടുങ്ങിപ്പോയി. കുടുങ്ങിപ്പോയപ്പോ ഒരു 50 മീറ്റർ ഇപ്പോഴാണ് എന്റെ ഡിസ്പെൻസറി. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞ് ഇനി കാറിനകത്ത് കിടക്കുകയാണ്, റോഡ് മുഴുവൻ വാഹനങ്ങൾ തിങ്ങി കിടക്കുന്നു, രോഗി കാറിനകത്താണ്, അദ്ദേഹത്തിന് ഭയങ്കര വേദന, ഛർദി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഏതായാലും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് കണ്ടു. അപ്പൊ പഴയ ഒരു അംബാസഡർ കാറ്, ഒരു ഫാനുണ്ട് കാറിന്റെ അടുത്ത് വെച്ച്. ഈ ഫാന്റെ കാറ്റ് കൊള്ളത്തക്ക വിധത്തിൽ ഷട്ട് ഇങ്ങനെ പൊക്കി വെച്ച് വയറ്റിലേക്ക് കാറ്റും കൊള്ളിച്ചിരിക്കും. ടബാക്കോ ഇതാണ് നമ്മൾ കാണുന്നത്. ടബാക്കോ, ടബാക്കോ നിസ്സാരം മതി. അത് ഞാൻ കൊടുത്തുവിട്ടു, 1 മണിക്കൂർ ഇടപെട്ടാണ് കഴിച്ചു, നിങ്ങൾ അവിടെ എത്തുന്നവരെ കഴിച്ചോ ബാക്കി. ഏതായാലും 2-3 ഡോസ് ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങനെ നൊസ്യ നിന്നു, വേദന നിന്നു. അവർ തിരിച്ച് വീട്ടിൽ പോയി, പിറ്റേ ദിവസം രാവിലെ കല്ലുമായിട്ട് വന്നു. സോ തീർച്ചയായും വളരെ നല്ലൊരു അനുഭവമാണ് ഈ വേദി പങ്കുവച്ച. ഇനി നമ്മുടെ പ്രസിഡന്റായ സെയ്ദ് സാറിനെ ക്ഷണിക്കുകയാണ്. എനിക്ക് പ്രസന്നമായിട്ട് പുറകിൽ കാത്തിരിക്കുകയായിരുന്നു. പറഞ്ഞ കാര്യമില്ല, പലപ്പോഴും സീനിയർ ആവാറുണ്ട്. അതുതന്നെ ജെയിംസ് പോൾ പോലെ ഞാൻ എങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പ്രസാദ് ഡോക്ടർ പോയോ? അങ്ങനെ നിങ്ങളുടെ കല്ലുലോകമായിട്ട് ഇഗ്നിഷ ആർക്കും കൊടുത്തിട്ടുണ്ടോ? എന്താ കണ്ടിട്ടുണ്ടായിരുന്നെ? എന്റെ പേഷ്യന്റിന് ഇഗ്നിഷാണ്. ഞാൻ കോമൺ ആയിട്ട് എന്താ പറയാ,
ഒരു പെയിൻ വന്നപ്പോ ഈ പെയിൻ ഒരിക്കലും അഫോർഡബിൾ അല്ല, പക്ഷെ എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് സിംപ്റ്റംസ് ആണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് സിംപ്റ്റം, ഞാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ടു പേർക്കല്ല പലർക്കും. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഗ്രീനൽ ഗോളി വന്നിട്ട് ഞാൻ എന്റെ കട്ടിലൊക്കെ ഒരു കൈ കൊണ്ട് പൊക്കിയെടുക്കുക, ബെഡൊക്കെ എടുത്ത് എറിയുന്നു, പിന്നെ വലിച്ച് കയറുന്നു, പിള്ളേരൊക്കെ അന്തംപെട്ടിരിക്കും, ഭാര്യയും മക്കൾക്ക് അന്തംപെട്ടിരിക്കുക. ഞാൻ ഉടനെ ഡോക്ടർ രമേശ് വഴി വന്നു, പുള്ളി പറഞ്ഞു ടബാക്കും തരാൻ കൊടുത്തു, ടബാക്കോ എടുത്ത് തന്നു, കുറവില്ല, വെളിപ്പഴിച്ച് തന്നു, കുറവില്ല. പിന്നെ എന്തൊക്കെ പുള്ളി എന്റെ ഡിസ്മന്റെ ബേക്കിൽ തന്നെയാണ് എടുത്താൽ വന്ന് തന്നു കൊണ്ട്. അപ്പൊ എല്ലാം കൂടെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് എന്റെ, ഹോമിയോപ്പതി പഠിച്ചിട്ട് അലോപ്പതി പഠിക്കുക പഠിച്ചിട്ടിരിക്കുന്നവരാണ്, അജയനും മറ്റവരാണ്. അപ്പൊ അത് സാറേ ഇങ്ങനെ കഷ്ടപ്പെട്ട പറ്റില്ല, ഞങ്ങളെ സാറാണ്, ഞങ്ങളെ കൂടെ ഞങ്ങളെ കൊണ്ടുപോകാം, സാറിനെ കൊണ്ടുപോയാണ് പഴയ കൊള്ളട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാണ്. അപ്പൊ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വെട്ടെന്ന് പറഞ്ഞു, അവര് പോകാൻ പറഞ്ഞു. എങ്ങനെ ശക്തി തന്നെയാണ്, ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഒരു മിനിറ്റ് ഞാൻ എന്നത്തെ മെഡിറ്റേറ്റ് ചെയ്തു, വാട്ട് ഹാപ്പനിങ് വാട്ട് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഭ്രാന്തനായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഭ്രാന്തനായിരുന്നു ഡ്യൂ ടു പെയിൻ. ഞാൻ ഇറങ്ങി വന്നാണ് രമേശ്, രമേശ് കുടി ഗൂമി വൺ ഡോസ് ഓഫ് ഇഗ്നീഷ്യ, ഇഗ്നീഷ്യ നമ്മ ആ ഇഗ്നീഷ്യ അയാൾ മനസ്സിൻ്റെ മനസ്സിലൂടെ കൊണ്ട് തന്നെനിക്ക് ആ ഡോസ് ഞാൻ കഴിച്ച് തൊണ്ടേന്നാണെങ്കിൽ വയറ്റത്തെ എത്തി കാണത്തില്ല, പെയിൻ മാറി. അടുത്ത 10 മിനിറ്റിനോട് ഞാനും രമേശും ആ രണ്ടു മൂന്ന് ഡോക്ടർമാരെ കൂടെ ചായ കുടിച്ചിട്ടാണ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിട്ട്. അന്ന് ഞാൻ കോളേജിലോട്ട് പോയപ്പോൾ, ഞാൻ കോളേജ് രാവിലെ പോയി ചെയ്തു, കോളേജ് പോയപ്പോൾ പിള്ളേരെല്ലാം കത്തിരിക്കുകയാണ് ആളെ കാണാൻ വേണ്ടി. ഞാൻ റെസ്റ്റ് എടുക്കുന്ന ആരും ജനിച്ചിട്ടില്ല, ഞാൻ റെസ്റ്റോറൻറ്റ് തന്നെ, ഞാൻ നേരെ കോളേജിൽ പോയി, എല്ലാവരും കാത്തിരിക്കുക പ്രിൻസിപ്പാളിൽപ്പെടെ എന്താ എന്താ കാര്യങ്ങളും. അപ്പൊ ഞാൻ ശേഷം മരുന്ന് കഴിച്ച ദിവസം പോയി, കല്ലിനി പോക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പൊ അതായത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. അതെ മാഡനി പെയിൻ ആണ് കേട്ടോ, അല്ലാതെ അതിന്റെ പെയിന്റെ കാര്യത്തിൽ പെയിൻ വന്നാൽ അവൻ ആരാണെന്ന് അറിയത്തില്ല. ലേബർ പെയിനും അങ്ങനെയാണ്. ചില ചെറിയ ചെറിയ പിള്ളേർക്ക് ചെറുപ്പം ധരിച്ചാൽ, ചെറിയ പിള്ളേരിന് 10-15 വയസ്സൊന്നുമല്ല, ഒരു 18 വർഷം 20 വയസ്സ് ഉള്ള വെച്ചാല് ആയിട്ട് അനുഭവം ആണല്ലോ, അവക്ക് പ്രാന്തം ഇറങ്ങി പോകും. ആ പെയിൻ വന്നാൽ അവക്ക് ഒരു ഡോസ് ചികിത്സ കൊടുത്താൽ ആ പെയിൻ കൺട്രോളാകും. അപ്പൊ അതാണ് ഞാൻ ഒരു അനുഭവം പറയാനുള്ളത്. പിന്നെ നമ്മളെ മരുന്നുകൾക്ക് ഷെയർ ചെയ്യുമ്പോഴേ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ചെറിയതാണെന്നോ വലുതാണെന്നോ സീനിയർ ആണെന്നോ ജൂനിയർ ആണെന്നോ ഒറ്റ കാര്യമില്ല, ആ സമയത്ത് കിട്ടുന്ന ഷെയറിങ് ഭയങ്കരമാണ്. ഞാൻ വളരെ ചെറുപ്പത്തിന്റെ ലക്ഷ്യമിക്കാൻ കൂടുതൽ പഠിക്കാത്തപ്പോഴേ ഒരു വയറ്റിലൊരു അസുഖനും എന്നിട്ട് ആളെനിക്ക് തോന്നുന്നു, അത് പറഞ്ഞു സാറേ ഞാൻ ശ്രദ്ധിച്ചാലേ എനിക്ക് കുറയത്തുള്ളൂ. സത്യം പറയാൻ ഇന്ന് എനിക്ക് തമാശ തോന്നുന്നുണ്ട്, അന്ന് ഞാൻ മനസ്സിലാക്കിയില്ലോണ്ട് ഞാൻ ശ്രദ്ധിച്ചാൽ മാറും. അതുകൊണ്ട് ഞാൻ കയ്യിൽ വായി കൈ കടത്തി, നീ മരുന്ന് വന്നിട്ടേ ഇല്ല. ഞാൻ ചെറിയ സാറിനെ ഫോൺ ചെയ്തു, ഞാൻ ഫോൺ ചോദിച്ചു, സാർ ചോദിച്ചു സാർ ചോദിച്ചിട്ടുണ്ട് എന്താ സെട്ട്, അത് നമ്മളെ ലക്ഷ്യമിക്കല്ലേ, ഒന്ന് കൊടുത്തു നോക്കിയേ. ചെറിയ ശ്രീധരൻ സാർ ഒന്നുണ്ട്, ഞാൻ പഠിക്കുമ്പോഴേ തേർഡ് ഇയർ പഠിക്കുമ്പോഴേ ഞാൻ ജോസഫ് സാറുമായിട്ട് സാറിന് പോയി മിക്കവാറും പോയി കാണാറുണ്ടായിരുന്നു. ആ അനുഭവമാണ്. ഞാൻ മരുന്ന് കൊടുത്തു, പെയിൻ മാറി, പിന്നെ വണ്ണം കൊടുത്തു, അതിന് പി എം പിന്നെ വന്നിട്ടേ ഇല്ല. അപ്പൊ ചെറിയ എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് വളരെയധികം ഗുണകരമാണ്. ചില സിംപ്റ്റംസ് നമ്മൾ ഇത്ര പഠിച്ചാലും ചില തലേ കയറത്തില്ല, പറ്റില്ല. ലക്ഷ്മിക്ക പഠിച്ചാലും ഐ കുട്ട് ഐ വൊമിറ്റ് ഐ വുഡ് ബെറ്റർ. ആൾക്കറിയാൻ പാടത്ത് ഇന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വരെ അറിയാം അല്ലേ, ഇവിടെ പഠിപ്പിച്ച അറിയാണ്. അന്ന് ഞാൻ തേർഡ് ഇയർ കഴിഞ്ഞ്, ഫോർത്ത് ഇയറും കഴിഞ്ഞ്, ഫൈനൽ ഇയറും കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങി എനിക്ക് പെട്ടെന്ന് തലേക്ക് അറിയില്ല. ഹോമിയോപ്പതി നല്ല ഷെയറിങ് ആയിരുന്നു ഡോക്ടർ പ്രസാദിന്റെ. നർമ്മദമാനം മറ്റ് പറഞ്ഞു, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, നല്ലൊരു ഭാവിയുണ്ട്, ഇനിയും ഇനിയും കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ രംഗത്ത് വരണം, ഈ നമ്മുടെ ഈ വേദിയെ വിസ്തരിപ്പിക്കണം നല്ലോണം. നമ്മുടെ നമ്മുടെ വിജയം അതാണ്, നമുക്ക് വേറെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
ദുബായിൽ നിന്ന് അവര് കയറിയിട്ടാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനല്ല. അപ്പം ആ ഡോക്ടർ അവര് പറഞ്ഞത് ആദ്യത്തെ ഡോക്ടർ തന്നെ അവർക്ക് സംഭാവന ചെയ്തത്. അപ്പൊ അത് പറഞ്ഞല്ല ഞാനല്ല, ക്രിസ്മസിൽ ആദ്യത്തെ ഡോക്ടർ. അവര് വല്ലാത്ത അനുഭൂതിയാണ്, കാരണം ചില ആളുകൾ തുറന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അന്ന് അന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെ എനിക്ക് അത് വളരെയധികം ചാരസ്യം ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ പോയല്ല, അമേരിക്കയിലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ ഒരു പാം ബീച്ച് ഹോട്ടലിൽ കിട്ടി, ഇങ്ങനെ രണ്ടു ദിവസം അവിടെ നിന്ന്. ഇന്ന് പ്ലെയിനൊക്കെ വളരെ കുറവാണത്, രണ്ടും നിൽക്കണതാണ്. തേർഡ് ഡേ ആണ് അടുത്ത ടേക്കോട് ഉണ്ടായത് സെക്കൻഡ് ഡേയിലേക്ക്. ആ സമയത്താണ് ഈ പേഷ്യൻ്റ് വരുന്നത്, സംസാരിക്കുന്നത് പോയി തൊട്ട്. അത് ഞാനങ്ങ് പോയി പിന്നീട് എൻ്റെ ഫ്രണ്ട്സിനാണ് വിളിച്ച് പറയാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇപ്പോൾ നന്ദി പ്ലാനിട്ട് ലണ്ടൻ വഴി തിരിച്ചു പോകാനാണ് പ്ലാനിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി, അതൊക്കെ പിന്നെ അവിടെ പോയി മാറ്റി തിരിച്ച് വൈ വന്നു. വൈ വന്നു രണ്ടു ആളുകൾ കണ്ടു. തന്നൊന്നും ആരും സ്പാർക്കാവുന്ന പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അതിനാ എൻ്റെ ഡോക്ടർ ഷേഖ് സായിദ് അവിടെ ഹെർബൽ ക്ലിനിക്കിൽ തുടങ്ങി. അങ്ങനെ എന്നെ പോസ്റ്റ് ചെയ്തു. എന്നെ പോസ്റ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ഹോമിയോപ്പതിയാണ് പറഞ്ഞിരിക്കുക. സംഗതി വായിച്ചു കഴിഞ്ഞാൽ ഹെർബല്ല, ഹോമിയോപ്പതിയിൽ ബന്ധമൊന്നുമില്ല, ഞാൻ പോകണമെന്ന് വെച്ചു. അപ്പൊ എൻ്റെ ഈ ഇതേ ഫ്രണ്ട്സ് ഈ എം ഡോക്ടറപ്പം ഈ എൻ ആശുപത്രിയെല്ലാം കൂടെ പറഞ്ഞില്ല നിങ്ങൾ വന്നേ പറ്റുള്ളൂ, ജോയിൻ ചെയ്യണം ഇവിടെ ഷേഖ് സായിദിൻ്റെ റിസർച്ച് സെന്ററിൽ. ഞാൻ ജോയിൻ ചെയ്തു അന്ന് 14 മാസമായി വർക്ക് ചെയ്തു. 14 മാസം വർക്ക് ചെയ്ത് ഞാൻ പിന്നീട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് കിട്ടാത്തതിന് വരുന്ന ഞാൻ പോന്നിയാണ്. 1996 ശ്രമിച്ചിട്ടാണ് 2001 ലാസ്റ്റിൽ ഇവിടെ കൺവിൻസ് ചെയ്യുന്നത്. ഇതാണ് അടുത്ത ചരിത്രവും. 2005 ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തി, അതും വലിയൊരു ബാക്കി വരുന്നു. അടുത്ത സാധിച്ചു എന്നെ പിടിക്കൊന്നുമില്ല, എന്തോ അന്ന് കുറച്ച് കാശ് തലപ്പെട്ട് കിട്ടി, ആരുടെ താഴെയൊന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് കാശ് തലപ്പെട്ട് കിട്ടി, അതുകൊണ്ട് മുടക്കി ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തി. അന്ന് 18 കൺട്രീസിലെ ആളുകളുണ്ടായിരുന്നു, അത് വൺ വിജയമായിരുന്നത്. അന്ന് എന്നെ സഹായിച്ച തീവ്രത്തെ മേനനും കണ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. കണ്ണനാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. സാറിന്റെ ആ ശ്രമഫലമായിട്ടാണ് അവിടെ അത്ര കണ്ട് വിശാലമായ ഹോമിയോപ്പതി വളർന്നതും ഇത്രയധികം ഡോക്ടർമാർ അവിടെ എത്തിച്ചേർന്നതും ഇന്നിപ്പോൾ നമ്മുടെ ഡോക്ടർമാരെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായി മാറിയതും. എന്തായാലും വളരെ നന്ദിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വേദിക്ക് പങ്കുവച്ചതിൽ. നമുക്ക് ഇന്നത്തെ വിഷയത്തില് കൃതജ്ഞത പറയുന്നതിനും അതുപോലെ തന്നെ അങ്ങനെ സംസാരിക്കുന്നതിനുമായിട്ട് ഡോക്ടർ ബി കെ ദേവരാജിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നമുക്ക് ഇന്നലെ ചില വാഗ്ദാനങ്ങളൊക്കെ ഡോക്ടറെ ഇന്ന് വന്നിട്ടുണ്ടല്ലോ, കുറച്ച് പണമൊക്കെ അവിടെ വന്നിരുന്നല്ലോ. അത് ഡോക്ടർ എനിക്ക് തോന്നുന്നത് അതൊന്ന് കളക്ട് ചെയ്യാൻ ആരെങ്കിലും പോകേണ്ടി വരും ഡോക്ടർക്ക്. അത് ഓൺലൈൻ അത് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഡോക്ടർ ദേവരായ ഡോക്ടറെ സംസാരിക്കാം, ഒന്ന് ഓട്ടോ താങ്ക്സ് കൂടെ പറയാം. നമസ്കാരം. ഡോക്ടർ പ്രസാദ് എന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാം. വളരെ ഉജ്ജ്വലമായ വളരെ മനോഹരമായ പ്രസന്റേഷൻ ആയിരുന്നു. സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾ ഇനിയും എടുക്കുവാനായിട്ട് ഇതിൻ്റെ ഈ വേദിയിൽ വരുവാൻ അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരിലും ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു ഇന്ന് നടന്നതെന്ന് ഈ വേദിയിൽ എല്ലാവരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇനിയും ഇതുപോലുള്ള പ്രസന്റേഷനുമായി എത്തും എന്ന പ്രതീക്ഷയോടെ നാളെ 7 മണിക്ക് ഹിന്ദി സെഷനും 8 മണിക്ക് ടർക്കിയിൽ നിന്നുള്ള ഡോക്ടർമാരാണ് നാളെ എത്തുന്നത്. അതുപോലെ 9 മണിക്ക് മലയാളത്തിൽ ഡോക്ടർ ഗോപി കൃഷ്ണനാണ് എത്തുന്നത്. ഇത്രയാണ് നാളത്തേക്കുള്ള അറിയിപ്പുകൾ. എല്ലാവർക്കും ഇതോടെ നമ്മുടെ 998 ഇങ്ങനെ വെബിനാറുകൾ ഇവിടെ സമാപിക്കുകയാണ്. നാളെ 8 മണിക്ക് വീണ്ടും 7 മണിക്ക് വീണ്ടും പ്രത്യേകതയുണ്ട് ധനേഷ്, കൃത്യം 10:00.
നേരെ ഇറങ്ങി, നേരത്തെ ഇറങ്ങിയാൽ ചിലപ്പോ ഇല്ല, താമസം വരുന്നുള്ളൂ. ചെന്ന് കൃത്യം 10 മണിക്ക് നമ്മൾ നിർത്തുന്നത്. ശുഭരാത്രി.